വർണക കടത കേസുമായി ബന്ധപ്പെട്ട എം ശിവശങ്കറിന്റെ സസ്പെൻഷനിൽ സർക്കാരിന് കേന്ദ്ര ട്രിബ്യൂണൽ നോട്ടീസ്. ചീഫ് സെക്രട്ടറി, ജനറൽ അഡ്മിനിസ്ട്രേഷൻ സെക്രട്ടറി അടക്കമുള്ളവരോട് ട്രിബ്യൂണൽ വിശദീകരണം തേടി. സസ്പെൻഷൻ നടപടി റദ്ദാക്കി സർവീസ് കാലാവധിയായി കണക്കാക്കണം എന്നാവശ്യപ്പെട്ട് എം ശിവശങ്കർ കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ സമീപിച്ചിരുന്നു. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, ഈ സംസ്ഥാന സർക്കാരിനെതിരെ കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൽ എം ശിവശങ്കർ നൽകിയ ഹർജി പരിഗണിച്ചുകൊണ്ടാണല്ലോ ഇപ്പോൾ സർക്കാരിന് കേന്ദ്ര ട്രിബ്യൂണൽ നോട്ടീസ് അയച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? അതെ ലക്ഷ്മി, ഈ സ്വർണ്ണക്കടത്ത് കേസിലെ സസ്പെൻഷൻ നിയമവിരുദ്ധമെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് എം ശിവശങ്കർ കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ ഹർജി നൽകിയത്. ഈ ഹർജി ഇന്ന് പരിഗണിച്ച ട്രിബ്യൂണൽ സർക്കാരിന് നോട്ടീസ് നൽകിയിട്ടുണ്ട്. ചീഫ് സെക്രട്ടറി അടക്കമുള്ളവരോട് വിശദീകരണം തേടിയിരിക്കുകയാണ്. വിശദീകരണം കേട്ടതിന് ശേഷം ഈ ഹർജിമേൽ വീണ്ടും വാദമുണ്ടാകുകയും ചെയ്യും. പ്രധാനമായിട്ടും ശിവശങ്കർ ഉന്നയിച്ചിരുന്ന വാദം എന്ന് പറയുന്നത് 2020 ജൂലൈ 17 മുതൽ സർവീസിൽ നിന്ന് തന്നെ സസ്പെൻഡ് ചെയ്തിരുന്നു. ഈ ഉത്തരവ് റദ്ദാക്കണമെന്നുള്ള ആവശ്യം തന്നെയായിരുന്നു ഹർജിയിൽ ശിവശങ്കർ ഉന്നയിച്ചിരുന്നത്. താൻ 2020 ജൂലൈ 7 അവധിക്ക് അപേക്ഷിച്ചിരുന്നു. ഒരു വർഷത്തേക്ക് അവധിയിൽ പോകാൻ സർക്കാർ അനുവദിച്ചതാണ്. പക്ഷേ ഇത് പിന്നീട് പിൻവലിച്ച് ഈ അവധി റദ്ദാക്കി സർക്കാർ തന്നെ സസ്പെൻഡ് ചെയ്യുകയായിരുന്നു എന്നുള്ള ആരോപണമാണ് ഈ ഹർജിയിൽ ശിവശങ്കർ ഉന്നയിച്ചിരുന്നത്. നേരത്തെ അനുവദിച്ച അവധി റദ്ദാക്കിയതും ഒപ്പം തന്നെ സസ്പെൻഡ് ചെയ്യാനുള്ള തീരുമാനവും ഈ ചില ബാഹ്യമായിട്ടുള്ള ഇടപെടലുകളുടെ ഒപ്പം തന്നെ രാഷ്ട്രീയപരമായിട്ടുള്ള കാരണങ്ങളുടെ അടിസ്ഥാനത്തിലുമാണ്. കൂടാതെ ഈ മാധ്യമങ്ങളുടെ കോലാഹലങ്ങൾ തൃപ്തിപ്പെടുത്താനായിട്ട് നിരപരാധിയായിട്ടുള്ള തന്നെ സസ്പെൻഡ് ചെയ്യാൻ സർക്കാർ ഉത്തരവ് ഇറക്കുകയായിരുന്നു. ഈ ഉത്തരവ് നിയമവിരുദ്ധമായതുകൊണ്ട് തന്നെ ഈ 170 ദിവസമാണ് ഈ സസ്പെൻഡ് തന്നെ സസ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു കാലാവധി. ആ കാലാവധി സർവീസ് കാലയളവായിട്ട് കണക്കാക്കണമെന്നും ഈ ഹർജിയിൽ ശിവശങ്കർ ഉന്നയിച്ചിരുന്നു. എന്തായാലും ഈ ഹർജി ഇന്ന് ട്രിബ്യൂണൽ പരിഗണിക്കുകയും ഒപ്പം തന്നെ എതിർകക്ഷിയായിട്ടുള്ള സർക്കാരിന് നോട്ടീസ് നൽകുകയും ചെയ്തിട്ടുണ്ട്. സർക്കാരിന്റെ അടക്കം വിശദീകരണം ഇക്കാര്യത്തിൽ ട്രിബ്യൂണൽ തേടിയിട്ടുണ്ട്. ചീഫ് സെക്രട്ടറി അടക്കമുള്ളവർ അടുത്ത തവണ ഈ ഹർജി പരിഗണിക്കുന്നതിന് മുൻപ് ഈ വിഷയത്തിൽ വിശദീകരണം നൽകണമെന്നാണ് ട്രിബ്യൂണലിന്റെ ഉത്തരവ്. എന്തായാലും ഹർജി ഹൈക്കോടതി ട്രിബ്യൂണൽ വീണ്ടും പരിഗണിക്കുന്നതായിരിക്കും ലക്ഷ്മി. ശരി, രേഷ്മയാണ് വിവരങ്ങൾ നൽകിയത്.